ഇന്നിപ്പോ 2022 സ്റ്റാർട്ട് ആയില്ലേ. ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. എന്തെന്ന് വെച്ചാ, നിങ്ങളുടെ നക്ഷത്രം ഇതാണോ? 2022 ഇതാണ് സംഭവിക്കുക, നിങ്ങൾ ഇന്ന നക്ഷത്രക്കാരാണോ, ഇത് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഗ്രഹത്തിന്റെ നിലയൊക്കെ വെച്ച് പറയുന്നത് കാണാം. എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഭാവിയെ പ്രെഡിക്ട് ചെയ്ത് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എടാ പൊട്ട, ഈ എന്ത് മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത് എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്കിൽ. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം, ജീവിതം, വിജയം, പരാജയം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ കഴിയും. ഒന്നും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. 1930 കാലഘട്ടത്തിലെ ഫുർക്കോ ടക്കേഷി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് തന്റെ പല കാലത്തെ കഠിന പരിശ്രമം കൊണ്ട് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1930, 1940, 1950, 1960 ഇങ്ങനെ കുറേ വർഷങ്ങൾ ഇദ്ദേഹം റിസർച്ച് ചെയ്ത് അവസാനം വലിയൊരു സെക്ഷനിലോട്ട് എത്തി. ഇത് നമ്മുടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ജപ്പാനിലും ചൈനയിലും സൗത്ത് കൊറിയയിലും ഒക്കെ നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ അളവ് ഡിസിഷൻ അനുസരിച്ചാണ് ഇന്ന് ആ രാജ്യങ്ങളിലെ മിലിറ്ററിയിലാണെങ്കിലും ജോബിനാണെങ്കിലും എന്തിന് സ്കൂളിലുള്ള കുട്ടികളുടെ സെക്ഷൻ തിരിക്കുന്നതും എഡ്യൂക്കേഷൻ ലെവല് തിരിക്കുന്നതും എല്ലാം ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ജാതകം നോക്കിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും. ചൈനയിലെ 1997 മുതൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രഹനില പറയുന്നത് പോലെ ഒരു ടിവി ഷോകളിലെ മോർണിംഗ് ഷോ ആയിട്ട് ഇന്ന് ഇന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഇന്ന രീതിയിലുള്ള സംഭവമായിരിക്കും എന്ന തരത്തിൽ വരെ ആ ഒരു നാട്ടില് പറയുന്ന രീതിയിലോട്ടുള്ള ഒരു റിസർച്ച് റിസൾട്ടാണ് ആ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കൂടാതെ അവിടെയുള്ള കലണ്ടറിലൊക്കെ ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന ഗ്രഹനില അനുസരിച്ച് എന്ന് പറയുന്നതിന് പകരം ഇന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഇന്ന രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കും ഇന്ന് എന്നുള്ള തരത്തിൽ വരെ ആ കലണ്ടറിലെല്ലാം അച്ചടിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ മുനവിർ ബാദുഷ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ടൈപ്പ് എ ആണ്, അതായത് എ ഗ്രൂപ്പ് ഉള്ളവർ, എ പോസിറ്റീവ് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ്. ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ലീഡർഷിപ്പ് കൂടുതലായിരിക്കും, ലീഡർഷിപ്പ് ചെയ്യാനുള്ള സംഗതികൾ ഇവർക്ക് കഴിവ് കൂടുതലായിരിക്കും, ക്ഷമ കൂടുതലായിരിക്കും, എല്ലാം സഹിച്ച് നിന്ന് ചെയ്യാനുള്ള ക്ഷമ കൂടുതലായിരിക്കും. ഇവർക്കൊരു വർക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റായി അടിപൊളിയായി ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇവരിൽ നിന്നൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ, ഒരു കാര്യമാണ് ഇവരെയും കൊണ്ട് പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുക, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൽ അവർ ഭയങ്കര ആശയക്കുഴപ്പത്തിലാവുന്നവരായിരിക്കും. ഇതിൽ ഇവരുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇവർ പെട്ടെന്ന് തളർന്നു പോകുന്നവരായിരിക്കും. ഒരു ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു മൈനസ് റിപ്പോർട്ടോ നെഗറ്റീവ് റിപ്പോർട്ടോ വരികയാണെങ്കിൽ അതിൽ അവർ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നവരായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ ബി ആണ്, അതായത് ബി പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കും. കൂടാതെ ഇവർ വർക്ക് ഉള്ളതിൽ വെച്ച് അവരെക്കാളും എല്ലാവരെക്കാളും ഞാൻ അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവരായിരിക്കും എന്നൊരു എയിമും മൈൻഡും ഉള്ളവരായിരിക്കും. കൂടാതെ തൻ്റെ കൂട്ടത്തിലുള്ളവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും അത് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നവരും ഒക്കെ ആയിരിക്കും. ഇവരുടെ മനസ്സ് പെട്ടെന്ന് അലിയുന്ന ഒന്നാണ്. ഇവർക്ക് മനുഷ്യത്വം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന്റെ പേരിൽ ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ പല നഷ്ടങ്ങളും വരും. ഇവരെ ഏറ്റവും ഈ ടൈപ്പ് ബിയിലുള്ളവരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഇവർ ഒരു കോഫി ഷോപ്പ് നടത്തുകയാണെങ്കിലും ഒരു തട്ടുകട നടത്തുകയാണെങ്കിലും ആ നാട്ടിലുള്ള തട്ടുകടകളിൽ വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് തട്ടുകട എന്റേതായിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും ഈ ടൈപ്പ് ബിയിലുള്ളത്. കൂടാതെ ഈ ഒരു മൈൻഡ് സെറ്റ് കാരണം ഇവർക്ക് നഷ്ടവും വരാറുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റ് കാരണം തന്നെ ഇവരുടെ പേരും നശിക്കാനുള്ള കാരണങ്ങളാകും.
ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. എന്നാലോ ഉള്ളൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല കട്ടക്ക് അടിപൊളിയായി പിടിച്ചു നിൽക്കാൻ പറ്റിയ, ഏതൊരാപത്ത് ഘട്ടത്തിലും വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്സിനെ ഫോം ചെയ്ത് വെച്ചിട്ടുള്ളവരായിരിക്കും ഈ ടൈപ്പ് ബിയിലുള്ളവർ. നമ്മുടെ കയ്യിൽ മൂന്നാമത്തെ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടൈപ്പ് എ ബി, അതായത് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ്. ഇവര് ഒരു ടൈപ്പ് എന്റെയും ബീന്റെയും ഒക്കെ ഒരു മിക്സിംഗ് ആയിട്ടുള്ളവരായിരിക്കും. ഇവരെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ. ഇവർ എല്ലാ കാര്യങ്ങളിലും ലോജിക്ക് നോക്കുന്നവരാണ്. ഒരു ബന്ധമില്ലാണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ലോജിക്കാണോ എന്ന് നോക്കുന്നവരാണ്. കൂടാതെ ഭയങ്കര സംശയരോഗികളൊക്കെ എത്തരത്തിൽ എന്ന് വെച്ചാൽ ഒരു റോഡിന്റെ സെന്ററിലൊക്കെ നിൽക്കുന്ന പൂജകൾ ചില സമയത്ത് കണ്ടിട്ടില്ല, അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടണം എന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളി ആ ഒരു രീതിയിലുള്ളവരാണ് ഈ ടൈപ്പ് എ ബിയിലുള്ളവർ. ഇവർക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് കുറവായിരിക്കും. കാരണം ഇവരൊരു ഫ്രണ്ട്സിനെ തന്നെ കട്ടയ്ക്ക് എടുക്കണമെങ്കിൽ അവർ പല ടെസ്റ്റുകളും നടത്തി ഇവർ നമ്മളെ കൂടെ നിർത്താൻ പറ്റിയ ആളാണോ വിശ്വസിക്കാൻ പറ്റിയ ആളാണോ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നവരായിരിക്കും കേട്ടോ ഈ എ ബി ടൈപ്പിലുള്ളവര്. നമ്മുടെ നാലാമത്തെ അവസാനത്തെ ടൈപ്പാണ് ഓ, അതായത് ഓ പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ്. ഇവരെന്ന് വെച്ചാൽ വല്ലാത്ത ജാതി പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരാണ്. എല്ലാ കാര്യത്തിലും പോസിറ്റീവായി തിങ്ക് ചെയ്ത് നടക്കുന്നവരാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, പോസിറ്റീവ് തിങ്കിങ് ആണ് നമ്മളൊരു കാര്യത്തിൽ ആദ്യം നമ്മളെ സക്സസ്സിലോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഇവർ ഭയങ്കര പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരാണ്. ഇവർക്ക് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. ഇവർ നുണ പറയാൻ ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നുണ പറയുന്നവരെ കാണുന്നതും ഇഷ്ടമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഇവർ. കൂടാതെ തന്നെ ഇവർ വളരെ സത്യസന്ധതയായിരിക്കും. ഇവർ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ഏൽപ്പിച്ചാൽ അത് അടിപൊളിയായി പെർഫെക്റ്റായി സത്യസന്ധതയോടെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണെന്നും കൂടാതെ തന്നെ ഇവർ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണെന്നും എന്നാണ് നമ്മുടെ ഈ ഒരു സയന്റിസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ടുള്ള സംഭവത്തിൽ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു നാല് സെക്ഷനിലുള്ളവരെ അനുസരിച്ചാണ് അവിടെയുള്ള ആർമി ഓഫീസിലാണെങ്കിലും ഗവൺമെന്റ് ഓഫീസിലാണെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ചൈന ജാപ്പനീസ് ഗവൺമെന്റ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥന്മാരെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിനൊക്കെ അവരൊരു പ്രത്യേകതരം ടെസ്റ്റ് രീതികളൊക്കെ ഉണ്ട്. അതെല്ലാം പാസ്സാക്കി അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരെയാണ് ഇവരെടുക്കുന്നത്. ഈ വീഡിയോ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടെ ഒരു നെഗറ്റീവ് സൈഡ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ മയില് പീലി വിടർത്തി ഡാൻസ് കളിക്കുന്നത് നല്ല രസമാണ്, നേരെ മറിച്ച് അതിന്റെ ശബ്ദം അത്രയ്ക്ക് പോരാ അല്ലേ. എന്നാൽ കുയിലോ, കുയിലിന്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സൗണ്ടാണ്, നല്ല മനോഹരമായ സൗണ്ടാണ്. എന്നാലോ മയിലിനെ പോലെ പീലി വിടർത്തി ആടാനോ ആ ഒരു ഭംഗിയോ കുയിലിനില്ല അല്ലേ. മീനിന് നീന്താൻ കഴിയും, പക്ഷികൾക്ക് പറക്കാൻ കഴിയും. എന്നാലോ മീനിന് പറക്കാൻ കഴിയുന്നില്ലല്ലോ, പക്ഷികൾക്ക് നീന്താനും കഴിയുന്നില്ല. ചെറുതായിട്ട് മുങ്ങുന്നൊക്കെ നിങ്ങളിപ്പോ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും ഇല്ലല്ലോ, എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്സും അവരുടേതായ പോസിറ്റീവ്സും ഉണ്ട്. അവരുടേതായ നെഗറ്റീവ്സ് അവർക്ക് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും നല്ലൊരു പാഠം ലഭിച്ച് അതിനെ എങ്ങനെ മാറ്റാം, ഏത് രീതിയിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇപ്പോൾ 2022 സ്റ്റാർട്ട് ആയിട്ടുള്ളൂ, ഇനി മുതൽ നമ്മൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡുമായിട്ട് എല്ലാത്തിലും പെർഫെക്റ്റായി ചെയ്ത് ഇതുവരെ നടന്ന നഷ്ടങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ ഈ ഒരു 2022 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. അപ്പൊ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മുനീർ ബാദുഷ സൈനിങ്.